നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെ സംരക്ഷണമായിരുന്നു നമ്മുടെ പാവം പോലീസ് പി പി ദിവ്യയ്ക്ക് വേണ്ടി നൽകിയത്? പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുക്കുന്ന രംഗങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് ചോർന്നു പോകാതിരിക്കാൻ അവർ ആവുന്നത്ര ശ്രമിച്ചു. ക്രൈംബ്രാഞ്ച് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമ്പോഴും പിന്നെ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോകുമ്പോഴുമൊക്കെ അതീവ സംരക്ഷണം. ജയിലറയ്ക്കുള്ളിലായപ്പോൾ കാര്യങ്ങൾ കൈവിടുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജയിലിലെ പോലീസുകാരികളെ അത്ര പഥ്യമല്ല ഇപ്പോൾ പി പി ദിവ്യയ്ക്ക്. അവരുടെ പരിചരണം പോരാ എന്നാണ് ദിവ്യയുടെ പരാതി. പാർട്ടിയുടെ ഉന്നതയായ തനിക്ക് ജയിലിൽ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. തന്നെ പരിചരിക്കാനും തന്നോട് സ്നേഹത്തോടെ പെരുമാറാനുമൊക്കെ കഴിയുന്ന ചില വനിതാ പോലീസുകാരെ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് ഒന്ന് സ്ഥലം മാറ്റിവിടണമെന്നാണ് ഇപ്പോൾ പി പി ദിവ്യയുടെ ആവശ്യം. പി പി ദിവ്യയുടെ ആവശ്യമറിഞ്ഞ പി സി ജോർജ് കട്ടക്കലിപ്പിലാണ്. പി സി ജോർജ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എനിക്ക് മനസ്സിലാകാത്ത അവക്ക് ഈ അവരുടെ സ്വഭാവം അനുസരിച്ച് അവക്ക് ഈ വനിതാ പോലീസിന് കൊടുത്തൊന്നും കേട്ടതുണ്ടെങ്കിൽ ഇഷ്ടമില്ലെന്ന്. വനിതാ ജയിലിൽ വനിത പോലീസുകാരനെ കിട്ടും, അവക്ക് ഇഷ്ടം മറ്റേ ജയിലാണ്. അത് അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഞാൻ പറയുമ്പോ തെറ്റും തെറ്റിദ്ധരിക്കരുത്, അവള് ആണുങ്ങളെ മുകളിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അവക്ക് ആ ആണുങ്ങളെ മുകളിൽ മുകളിൽ അവള് അതിന് മുകളിലാണ്. അവളൊക്കെ കഴിഞ്ഞാലും ഇല്ല, അവരുടെ പാർട്ടി ജേക്കത്തേക്ക് അവിടെ കീഴിയാന്നല്ലേ അവള് പറയുന്നത്. അപ്പോ ഇപ്പൊ വേറൊരു കാര്യമാണ്, ആ ജയിലിൽ കേൾക്കുന്ന അവിടെ ഇവക്ക് സ്തുതിയില്ല കാണുകയല്ല. ഇവിടെ ചെല്ലുമ്പോഴേ സ്തുതിയല്ലോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും കയറി ചെല്ലുമ്പോൾ സ്തുതിയല്ലോ, കളക്ടറെ ഏക്കണം എന്നൊക്കെയായിരുന്നല്ലോ അവിടെ നിയമം. അതൊക്കെ പോയി ഇപ്പൊ അവള് പ്രതിയായിട്ട് 10 വർഷം തടവ് മേടിക്കാമെന്ന് പ്രതി എന്ന നിലയിലാണ് പോലീസ് അവിടുത്തെ ഈ ജയിലിൽ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത്. അങ്ങനെ കാണാൻ കഴിയും, അങ്ങനെ കാണുന്നില്ലെങ്കിൽ ആ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടുവരാം. അതായത് ഇപ്പോഴും ജയിലിൽ ഉദ്യോഗസ്ഥന്മാർ മാന്യമായ ഉദ്യോഗസ്ഥകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കുറച്ച് നാൾ ചെത്തതല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റൊക്കെ പറഞ്ഞ് സി പി എമ്മിന്റെ ആളാണെന്ന് നാട്ടിൽ ചെത്തി മഴയും മുഴുവൻ പരിതാപിടിപ്പിച്ചതാ. ഒരു ഇച്ചിരി നാൾ ജയിലിൽ കിടന്നൊന്ന് സുഖിക്കട്ടെ. അസുഖം കഴിയുമ്പോൾ മനുഷ്യത്വം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും മനുഷ്യ ജീവിതം എന്താണെന്നും മനസ്സിലാവും. ഇവളൊക്കെ കമ്മ്യൂണിസ്റ്റാണല്ലോ എന്റെ ദൈവം, ഇവളൊക്കെ ആരാ കമ്മ്യൂണിസ്റ്റാ? ഈ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റല്ല, അവൾ ഞങ്ങൾ ഒന്നും പറയുന്നില്ല. നാണം കെട്ടവന്മാര്, ഇ എസ് ശങ്കരപ്പാടിന്റെ പാർട്ടിയാണോ ഇത്? ഇ കെ നയനാറിന്റെ പാർട്ടിയാണോ ഇത്? എനിക്കറിയില്ല, വി എസ് അച്യുതാനന്ദന്റെ പാർട്ടിയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. ഏതായാലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളെങ്കിലും മാന്യ പെരുമാറുന്നു കാണുന്നതിൽ അവരെ അഭിനന്ദിക്കാം. അല്ല ഇവിടെ വിചാരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചെല്ലുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്തുതിയില്ലല്ലോ എന്നുള്ളത്. ഇവിടെ ജയിലോട്ട് ചെന്നപ്പോഴത്തേക്കിനെ ഇവിടെ ചിരിച്ച് കളിച്ച് ആടിപ്പാടിയാണല്ലോ വൃത്തികെട്ടവള്. ഇങ്ങോട്ടാണല്ലോ ഇപ്പോഴും കണിമൂട് പോകുന്നവരെയാണ് പോയത്. പക്ഷെ അത് ചെയ്യുന്നപ്പോ ജയിലിൽ ചെയ്യുന്നതിൽ അവരെ അവരെ അവർക്കൊരു നിയമമില്ല, ആ നിയമം ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞു, ഞാൻ ഇനി എന്നെ തിരുവനന്തപുരം റിമാൻഡ് ഒരു ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പത്തനംതിട്ട അല്ല അവിടുത്തെ ജില്ലാ ജയിലിലേക്ക്. ജില്ലാ ജയിലിൽ ചെന്ന് വലിയൊരു ഹോളാ എനിക്ക് തന്നത്, ഞാൻ എം എൽ എ എന്നിട്ട് തന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കിനകത്ത് കിടക്കണം എന്നെ ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ചുറ്റും നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്കും പറ്റിച്ചിരുന്നു പറഞ്ഞു. ഉടനെ അവർ സെൻട്രൽ ജയിലിലോട്ടാക്കി. ജയിൽ സെൻട്രൽ ജയിലിൽ വന്നിട്ട് ഒരു ജയിലിലെ ആശുപത്രി ഉണ്ട്, അതിനകത്തായി ബാലകൃഷ്ണപിള്ള കടന്നു മുറി എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അതിനകത്ത് കയറി 6 മണിയാപ്പോ അവർ ജയിച്ചു പൂട്ടും. അവരോട് സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് കൂട്ടം നിയമമാണ്. രാവിലെ 6 മണിക്ക് കൃത്യം ഞങ്ങൾ തുറക്കുന്നു. പറഞ്ഞതുപോലെ കൃത്യം 6 മണിക്ക് വരെ തുറന്നു. ബാക്കി സൗകര്യം നമുക്ക് തരും, പക്ഷെ നിയമം നിയമമാണ്. സെൻട്രലിലെ നിയമം 6 മണിക്ക് പൂട്ടും, 6 മണിക്ക് തുറക്കും, അത് നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയും അകത്ത് ചെന്നപ്പോഴത്തെ ഇവിടെ വിചാരിച്ച് എല്ലാവരും സ്തുതിയെല്ലാം നിൽക്കുന്നത്. സ്തുതിയല്ലേ നമ്മളെ കാണുകയില്ല, സ്തുതിയല്ല അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരിക്കുന്നത്. നിയമം നോക്കാനെ ഇവിടെ പിടിച്ച് കൂട്ടിയിട്ട് കാണും. ഇവിടെ 6 മണിക്ക് ചെന്നപ്പം പുറത്ത് കൂട്ടി കാണും. രാവിലെ 6 മണി വരെ അതിനകത്ത് കിടക്കാനാ മാർക്കില്ല അവർക്ക്, അത് ജയിലിൽ കിടക്കാനും കിടക്കേണ്ടി വരും. അവിടെ ഇച്ചിരി 10 വർഷം ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചോളുന്നു. അപ്പൊ നന്നാവും, ഇന്നലെ തന്നെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്തിരുന്നു ദിവ്യ. എന്നാൽ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ജാമ്യഹർജി പരിഗണിക്കുന്നത് നീണ്ടുപോകും. പോലീസിന് നോട്ടീസ് അയക്കണം. നവീൻ ബാബുവിന്റെ കുടുംബം തടസ്സഹർജി നൽകുന്നതിനാൽ അവർക്കും നോട്ടീസ് നൽകണം. ചുരുക്കത്തിൽ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ കുറഞ്ഞത് ഒരു 10 ദിവസത്തേക്കെങ്കിലും ഇനി പി പി ദിവ്യ ജയിലറയ്ക്കുള്ളിൽ തന്നെ അങ്ങ് കിടക്കും. ഇതാണ് ദിവ്യയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തെറ്റുപറ്റി എന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി മാത്രമാണ് പി പി ദിവ്യയുടെ പിടിവള്ളി.
ജാമ്യഹർജി നൽകിയപ്പോൾ ഈ മൊഴിയാണ് മുഖ്യമായി പി പി ദിവ്യ അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കളക്ടറുടെ ഈ മൊഴി എന്തുകൊണ്ട് പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല? മൊഴിയിൽ കൃത്യത വരുത്തണമെന്നാണ് ജാമ്യഹർജിയിൽ പി പി ദിവ്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. തെറ്റുപറ്റി എന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ജില്ലാ കളക്ടർ. അതുകൊണ്ട് തന്നെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ജാമ്യം ലഭിക്കുമെന്നാണ് ദിവ്യയുടെയും പ്രതീക്ഷ. താൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് ജില്ലാ കളക്ടർ വീണ്ടും വീണ്ടും പറയുന്നു. പാവം കളക്ടർ ദിവ്യയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇങ്ങേറി ചെയ്യുന്ന പണികൾ. ജയിൽ ജീവനക്കാരോട് സംസാരിച്ചും വായനയിൽ മുഴുകിയുമൊക്കെ ജയിലിൽ തന്നെ ദിവ്യയുടെ ജീവിതം ഇങ്ങനെ തുടരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന വനിതാ ജയിലിലാണ് ദിവ്യയെ പാർപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 10 നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. മറ്റു തടവുകാരിൽ നിന്ന് മോശമായ പെരുമാറ്റമോ കയ്യേറ്റമോ ഉണ്ടാകാതിരിക്കാൻ സർവത്ര ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. ജയിലിന് പുറത്ത് പാർട്ടി പ്രവർത്തകർ ധാരാളമായുണ്ട്. 2 വനിതാ ജയിലിലെ ആദ്യത്തെ ബ്ലോക്കിലാണ് ദിവ്യ. പുതിയ കെട്ടിടമായതുകൊണ്ട് പ്രത്യേക മുറികളൊക്കെയുണ്ട്. ഇതിലൊന്നിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ശിക്ഷാ തടവുകാർക്കുള്ള നിയന്ത്രണങ്ങളോ തടവുകാർക്കുള്ള പ്രത്യേക വസ്ത്രങ്ങളോ റിമാൻഡ് തടവുകാർക്കില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നെത്തിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അനുവാദം ജയിലിലുണ്ട്. ബുധനാഴ്ച ദിവ്യയ്ക്ക് ആരൊക്കെയായിരുന്നു സന്ദർശകർ എന്ന് ജയിൽ അധികൃതർ വെളിപ്പെടുത്തുന്നില്ല. രാവിലെ 6:30 സെല്ലുകൾ തുറക്കും. 7:30 പ്രഭാത ഭക്ഷണം നൽകും. പ്രത്യേക ഭക്ഷണം ദിവ്യയ്ക്ക് എത്തിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ജയിൽ ജീവിതത്തിന്റെ ആദ്യ ദിനത്തിൽ 6 ദിവ്യ ഉറക്കമുണർന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ചൊവ്വാഴ്ച പി പി ദിവ്യ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിൽ പൊതുജനമധ്യത്തിൽ തലയുയർത്തി നടന്നിരുന്ന പി പി ദിവ്യ പോലീസ് കസ്റ്റഡിയിലായപ്പോഴൊക്കെ ആ തലക്കനത്തിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. ചെറുപുഞ്ചിരിയോടെ ആളുകൾക്ക് നേരെ നോക്കി കയ്യും വീശി നല്ല ധാർഷ്ട്യത്തോടെ തന്നെയായിരുന്നു ആ നടത്തം. ജയിലറയ്ക്കുള്ളിലേക്ക് കടന്നപ്പോൾ ആ ഗേറ്റിന് മുന്നിൽ ആദ്യം ആ തലയൊന്ന് കുനിഞ്ഞു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും മുഖത്തൊട്ടും കൂസലില്ലായിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് 2 ശേഷമാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയതുപോലും പി പി ദിവ്യ. അതും പാർട്ടിയുടെ മുന്നിൽ ഒട്ടേറെ ഉപാധികൾ വച്ച്. ഭാവി MLA മന്ത്രി പി പി ദിവ്യ മോഹിച്ചതും ജനങ്ങൾ സ്വപ്നം കണ്ടതുമൊക്കെ എന്തൊക്കെ പദവികളായിരുന്നു. 14 തൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരുപാട് സന്ദേശങ്ങൾ വന്നുവെന്നാണ് ദിവ്യ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയത്. ആളുകൾ തന്നെ അഭിനന്ദിച്ചു, അഴിമതിക്കെതിരെയുള്ള തൻ്റെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ചു. എന്നാൽ പിറ്റേന്ന് നവീൻ ബാബുവിൻ്റെ മരണം പുറത്തു വന്നപ്പോൾ ആളുകളൊക്കെ തനിനിറം കാട്ടിയെന്നാണ് ദിവ്യ പോലീസിനോട് പറഞ്ഞത്. തന്നെ രാക്ഷസി എന്ന് വിളിച്ചു ചിലർ, മറ്റു ചിലർ താടകയെന്ന് വിളിച്ചു. അതെ, പി പി ദിവ്യ തൻ്റെ അധിക്ഷേപ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാൻ. മനുഷ്യനാകണമെന്നാണ് നവീൻ ബാബുവിനെ ദിവ്യ ഉപദേശിച്ചത്. അതേ ഉപദേശം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ദിവ്യയോട് പറയുന്നു. മനുഷ്യനാകാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ലാളിത്യവും ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും പഠിക്കുക. രാഷ്ട്രീയത്തിലുള്ള ശരവേഗ വളർച്ചയാണ് ഇത്ര അഹങ്കാരം പിടിപ്പിച്ചത് പി പി ദിവ്യയിൽ. അഹങ്കാരത്തിന് കൊമ്പൊടിഞ്ഞ് ജയിൽ ജീവിതത്തിലൂടെയെങ്കിലും ഒരു നല്ല മനുഷ്യ സ്ത്രീയായി പുറത്തേക്കിറങ്ങാനാണ് പി സി ജോർജിനെ പോലെയുള്ളവർ പറയുന്നത്. എന്നും ഒരുപാട് മുതിർന്ന നേതാക്കളുടെ തണലിൽ വളർന്ന പി പി ദിവ്യയ്ക്ക് ഇത് സ്വയം പഠനത്തിനുള്ള ഒരവസരമാണ്. വനിതാ പോലീസുകാരികളുടെ പരിചരണം ഈ 10 ദിവ്യ അത്ര പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു. ഭാവിയിലേക്കുള്ള ഒരു മന്ത്രി ക്രിമിനലാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജനങ്ങളുടെ ഭയവിഹ്വലതകൾ കൂടുന്നത്. എത്ര ശ്രമിച്ചാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ പാപക്കറ നിങ്ങളുടെ കൈകളിൽ നിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.